ശ്രീമതി കെ കെ രമ എം എൽ എ നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. കെ കെ രമ, വളരെ നിർണായകമായ വിവരമാണ് ടി പി കേസ് പ്രതികളുടെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ സജീവമായൊരു പിന്തുണ ഈ കടത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആയങ്കിയുടെ മൊഴി വരുന്നത്. എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരണം? അല്ല, ഇത് ഈ വിഷയം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഉറപ്പാണ് കെ പി കേസ് പ്രതികൾക്ക് ഇതിൽ വളരെ നിർണായകമായ പങ്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ. അവര പാർട്ടിയാണ് സംരക്ഷിക്കുന്നതെന്നുള്ളതും അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ധൈര്യം ഇതൊക്കെ ചെയ്യാൻ എന്നുള്ളതും. അപ്പം ഇനിയും ചോദ്യം ചെയ്യൽ സി പി എം നേതാക്കന്മാരുടെ പേരുകൾ ഉൾപ്പെടെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം വിവരങ്ങൾ ഇവർക്ക് ഇവരുടെ കയ്യിൽ അറിയാം. കാരണം ഇവർ ഇവരുടെ ടൂൾ ഒരു ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ അർജുൻ ആയങ്കി, അതുപോലെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ഈ ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഇവർ നടത്തുന്നത് എന്നതുകൂടി തിരിച്ചറിയണം. ഇത് ഇത് ഇനിയും കാര്യങ്ങൾ പുറത്തു വരും. ഇവരെ കൃത്യമായി ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഇത് കസ്റ്റംസ് ആകുന്നതുകൊണ്ടാണ് ഇത് കുറച്ചെങ്കിലും നമുക്ക് ഈ വിവരം പുറത്തു വന്നത്. കാരണം ഇവരുടെ അടുത്ത് എല്ലാ വിവരങ്ങളും ഉണ്ട്. ഇവർ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് നിയന്ത്രിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ അടുത്ത അപകടമുണ്ടായതോടു കൂടിയാണ് ഇതിന്റെ ചിത്രം കൂടുതൽ വ്യക്തമാകുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കാണാമറയത്ത് നടക്കുമായിരുന്നു. അപ്പോൾ ഇത് ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് സംഭവിക്കുന്നതല്ല, കാലങ്ങളായി ഈ ഇത്തരം ഇപ്പോൾ ഈ കൊടിസുനി അടക്കമുള്ളവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നല്ലേ അവരുടെ ഒരു സമ്പത്തിന്റെ വളർച്ചയൊക്കെ വെച്ച് മനസ്സിലാക്കേണ്ടത്. അതിന് പല കോണുകളിൽ നിന്നും അവർക്ക് വലിയ പിന്തുണയും സഹായവും ഒക്കെ കിട്ടിയിട്ടുമുണ്ടാകും അല്ലേ? അതെ, ഒരു സംശയമില്ല. കാരണം ഇതൊരു നെറ്റ്വർക്കാണ്, ഇതൊരു നെറ്റ് വലിയ വളരെ കൃത്യമായൊരു നെറ്റ്വർക്ക് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള നെറ്റ്വർക്ക് തന്നെയാണ്. അതിൽ DYFIയുടെ ഉൾപ്പെടെയുള്ള വലിയ പല ചെറുപ്പക്കാരും അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അതിനകത്ത് പങ്കാളികളാണ്. അതിന് നേതൃത്വം നൽകുന്ന ടീമാണ് ഈ ടി പി കേസിലെ പ്രതികളായിട്ടുള്ള കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ള ടീമുകൾ. ഈ ടീമുകളാണ് ഇതിൻ്റെ നേതാക്കന്മാർ. ആ അവരുടെ കീഴിലാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര കൊടിസുനിയുമായി ബന്ധപ്പെട്ട് എത്ര കേസുകൾ പിടിക്കപ്പെട്ടു സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ തന്നെ, പക്ഷെ എവിടെയെങ്കിലും ആ രൂപത്തിലേക്ക് അത് നിയമപരമായിട്ട് വന്നോ? ഇപ്പോൾ ഫോണുകളിൽ ജയിലുകളിൽ ഇവർ ഫോൺ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട എത്ര ഡീറ്റെയിൽസുകൾ പുറത്തു വന്നു? മൊബൈൽ സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കപ്പെട്ടില്ലേ? എത്ര സിം കാർഡുകൾ പിടിച്ചെടുത്തു? എന്ത് നടപടി ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ ഇത് ഇവർക്ക് ഇതൊക്കെ ഇവർക്ക് ജയിലിൽ നിന്ന് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഒത്താശ ചെയ്തു കൊടുക്കാൻ ജയിലധികാരികളും അതുപോലെ തന്നെ ഗവൺമെന്റും അവർക്ക് പിന്നിലുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പിടിക്കപ്പെടില്ല എന്ന് ഇവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിലാണ്. ഇവരാണ് ഇതിന്റെ മെയിൻ ടീമും. ഇവിടെ ടി പി കേസിലെ ആളുകൾ അത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. പാർട്ടിയാണ് അവരത്. മുഹമ്മദ് ഷാഫി പറഞ്ഞല്ലോ, പാർട്ടിക്ക് വേണ്ടിയിട്ട് അവൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ്.